പാടെ കൊന്നുകളയുക എന്നത് ഒറ്റ നോട്ടത്തിൽ വളരെ ആകർഷകമായ ഒരു സംഗതിയാണ് പക്ഷേ അത് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമല്ല എന്ന് വളരെ അധികം തലങ്ങളിൽ തെളിയിച്ച് കഴിഞ്ഞ സംഗതിയാണത് അപ്പം ആനിമൽ ബർത്ത് കൺട്രോൾ ആന്റി റേബീസ് വാക്സിനേഷൻ ആണ് ഇതിനെ ശാസ്ത്രീയമായി കണ്ടിരിക്കുന്ന രീതി കൊന്നു കളഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ആ ഒരു ഒരു സ്ഥലത്ത് ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട് അപ്പം നമ്മളൊരു സ്ഥലത്ത് ഒരു 19 അല്ലെങ്കിൽ 200 നായ്ക്കളെ പിടിച്ച് കൊന്നു എന്നിരിക്കട്ടെ എത്രയും പെട്ടെന്ന് അവിടെയുള്ള മാലിന്യങ്ങൾ മാറ്റിയിട്ടില്ല മറ്റുള്ള സംഗതികളൊക്കെ അങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തേക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് നായ്ക്കൾ വന്നു തുടങ്ങും മാത്രമല്ല ഇവിടെ ബാക്കി ഇരിക്കുന്ന നായ്ക്കൾ അവർ 6-6 മാസം കൂടുമ്പം ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന ജീവികളാണ് നായ്ക്കൾ അപ്പോൾ ഇവിടെ ബാക്കിയിരിക്കുന്ന നായ്ക്കൾ നന്നായി ഭക്ഷണം കിട്ടുമ്പോൾ 3-5 പ്രസവിക്കുന്നിടത്ത് 10-13 പ്രസവിക്കും അപ്പോൾ 6 മാസത്തിനുള്ളിൽ തന്നെ ഈ കൊന്നൊടുക്കിയ നായ്ക്കളുടെ നമ്പർ അത്ര തന്നെ എണ്ണം ആ സ്ഥലത്ത് പിന്നെയും വരാനാണ് സാധ്യത അതാണ് ഈ കൊന്നൊടുക്കിനെ പറ്റി ഒരു പിന്നെ മറ്റുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൊന്നൊടുക്കിയാൽ ഒരു സ്ഥലത്ത് ആ ഒരു ഇക്കോളജിക്കൽ ബാലൻസ് ഉണ്ട് അതായത് എല്ലാ ജീവികളെയും ഇപ്പം നായ്ക്കൾ പെരിച്ചഴിനെയും എലികളെയും കീരികളെയും ഒക്കെ പിടിച്ച് നശിപ്പിക്കുന്നുണ്ട് അപ്പം പാടെ ഒരു സ്ഥലത്തെ എല്ലാ നായ്ക്കളെയും പെട്ടെന്ന് കൊന്നു കഴിഞ്ഞാൽ ഇവയൊക്കെ പെട്ടെന്ന് അധികമാവേണ്ട സാധ്യതയുണ്ട് എലികൾ പെരുകി അതുമൂലം ഉണ്ടാകുന്ന സൂക്കേടുകൾ അധികമാവാം അതായത് ലെപ്റ്റോസ്പൈറോസിസ് പ്ലേഗ് സൂററ്റിൽ 1994 ഉണ്ടായ പ്ലേഗിന് കാരണം പറയുന്നത് അതിന് തൊട്ട് മുമ്പ് പാടെ നായ്ക്കളെ കൊന്നത് ആണ് എന്നാണ് എന്താ സംബന്ധിച്ചാൽ കച്ചറ കൂട്ടങ്ങളും ഭക്ഷണ എലികളെ പിടിക്കാനൊക്കെ ഇപ്പോൾ ഈ തെരുവ് നായ്ക്കൾ മെനക്കെടുന്നുണ്ടോ എന്നതൊരു പ്രശ്നമാണ്. കാരണം ഈ മെലിഞ്ഞുണങ്ങിയ തെരുവ് നായ്ക്കളെ ഇപ്പോൾ തെരുവുകളിൽ കാണാനില്ല. എല്ലാം നല്ല കൊഴുത്തുരുണ്ട തെരുവ് നായ്ക്കളാണ്. അതിന് അടിസ്ഥാന കാരണം ഇപ്പോൾ എലിയെ തിന്ന് ജീവിക്കുന്ന തെരുവ് നായ്ക്കളല്ല, വേസ്റ്റ് തിന്ന് ജീവിക്കുന്ന തെരുവ് നായ്ക്കളാണ് കൂടുതൽ എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും. ആ തെരുവ് നായ്ക്കൾ കൂടുതൽ കരുത്തരാണ്, കൂടുതൽ അവർക്ക് ആക്രമണോത്സുകതയുണ്ട്, അതിനുള്ള ശേഷിയുമുണ്ട്. അവയെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ്, കാരണം ഇത് സങ്കീർണമാണ് തെരുവ് നായ്ക്കളുടെ കാര്യം, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത്. ഈ പറഞ്ഞു വരുന്ന ഓരോ കാരണങ്ങളിലും ഓരോ സാധ്യതകളിലും അതിനെ കടത്തി വെക്കാൻ പോകുന്ന മറ്റൊരു വിഷയമുണ്ട് താനും. അത് ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ടത് നമ്മുടെ മാലിന്യ നിർമാർജ്ജനമാണ്. അത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ ഏറ്റെടുക്കണം, പക്ഷെ ജനങ്ങൾ തന്നെ മുന്നോട്ട് വരണം അതിന്. ശ്രീ എബ്രഹാം മാത്യു, ഇത് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്ന ആ മരണം, അത് ഏറ്റവും ഭീകരമാകുന്നത് ഒന്ന് ഈ അവിടെ ഈ എന്താണ് കക്കൂസ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രദേശം, ആ പ്രദേശത്തെ ആളുകൾ പുറത്ത് ഇതിനെല്ലാം ഈ സഹായ സാധ്യത്തിനായി പുറത്തു പോകുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്, കടപ്പുറത്ത് പോകുന്ന സാഹചര്യമുണ്ട്. ആ പ്രദേശത്താണ് ഇതുപോലെ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടുന്നതും അവിടെ 50 പട്ടികൾ ചേർന്ന് ഒരു വൃദ്ധയെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് അവസ്ഥ. ഈ സമയത്തും മൃഗസ്നേഹികൾ സജീവമായി ആ മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പട്ടികൾക്ക് വേണ്ടി വാദിക്കാൻ രംഗത്തുണ്ട് എന്നതാണ് മറ്റൊരു വാസ്തവം. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കേരളത്തിൻ്റെ പരിസ്ഥിതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുക? ഹർഷൻ, ഞാനിതുവരെ കേട്ടിട്ടുള്ളത് ഈ പിന്നെ ഇവിടെ കേട്ടത് എലികളെ നിർമാർജ്ജനം ചെയ്യാൻ നായ്ക്കൾ ഉപകാരപ്പെടും എന്നാണ്, പൂച്ചകളാണ് ഈ ജോലി ചെയ്യുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ തെരുവ് നായ്ക്കളെ കൊണ്ട് എലിയെ പിടിപ്പിക്കുന്ന ഒരു രീതി കേരളത്തിലുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. കൂടുതൽ എലികളെ അത് പിടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷെ ഇവിടെ സംഭവം അതല്ല, തെരുവ് നായ്ക്കളുടെ സ്വഭാവം മാറിയിരിക്കുന്നു. ഈ പറയുന്ന തെരുവ് നായ്ക്കളെ കൊണ്ടുവന്ന് നിരീക്ഷിക്കാനും ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരുവ് നായ ഗാന്ധിയൻ തെരുവ് നായയും തീവ്രവാദ തെരുവുമായും ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാനൊന്നും സാവകാശമില്ല. ഇതൊരു ക്രമസമാധാന പ്രശ്നത്തിൻ്റെ നിലയിലേക്ക് മാറിയിരിക്കുന്നു. തെരുവ് നായ്ക്കൾ കടിക്കുകയല്ല ചെയ്തത്, മനുഷ്യ മാംസം ഭക്ഷിക്കുന്നു എന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. മാംസത്തിൻ്റെ രുചി മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് തുല്യമായ ഒരവസ്ഥ ആ പഞ്ചായത്തിൽ സംജാതമായിരിക്കുന്നു. അതിനെ എങ്ങനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് വിഷയം. നേരിടാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, തെരുവ് നായ്ക്കളെ നിർമാർജ്ജനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പഞ്ചായത്തി രാജ് ആക്ടിൽ വളരെ വ്യക്തമായി പഞ്ചായത്തുകൾക്ക് ഇക്കാര്യത്തിൽ ഇടപെടാം എന്ന് പറയുന്നുണ്ട്. കൊല്ലുക എന്ന വാക്ക് പഞ്ചായത്തി രാജ് ആക്ടിൽ ഉപയോഗിക്കുന്നില്ല, എന്നാൽ നശിപ്പിക്കാം എന്ന് പ്രയോഗിക്കുന്നുണ്ട്. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക എന്ന അർത്ഥമല്ല ഉള്ളത്.
മറിച്ച് അതിനെ ഇല്ലാതെയാക്കുക എന്ന അർത്ഥം തന്നെയാണ്. അത് കൃത്യമായ ആശയ സംവേദനത്തിന് ഉതകുന്ന പ്രയോഗമാണ്. അതുകൊണ്ട് ഇവിടെ നടന്ന കാര്യത്തിൽ പഞ്ചായത്ത് ഒന്നാം പ്രതിയാണ്. ക്രിമിനൽ കേസിൽ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും പ്രതിയാകേണ്ടതാണ്. കോമ്പൻസേഷൻ കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അടിയന്തരമായി അത് കൊടുക്കേണ്ടതാണ്, കോടതിയെ സമീപിക്കേണ്ടതാണ്. ക്രിമിനൽ കേസിൽ ഇവരെ പ്രതിയാക്കിക്കൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് അകത്താക്കേണ്ടതാണ്. എനിക്ക് തോന്നിയതാണ് ഈ തെരുവ് നായ്ക്കളെ ഒന്നടങ്കം അതെങ്ങനെ കൊല്ലണമെന്നുള്ളത് പ്രായോഗികമായിട്ട് ആലോചിക്കേണ്ടതാണ്. പെട്രോൾ ഒഴിച്ച് തീ വെച്ച് കൊല്ലുന്നതിൽ തെറ്റില്ല, വെടിവെച്ച് കൊല്ലുന്നത് തെറ്റില്ല. വിദേശ പട്ടി മാംസം ഭക്ഷിക്കുന്ന പ്രദേശത്തേക്ക് ഇതിനെ ലോഡ് കണക്കിന് അയച്ചു കൊടുത്താലും തെറ്റില്ല. കപ്പലിൽ ഒരു ഷിപ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. നാഗാലാൻഡിലെ ആളുകൾ കഴിക്കുന്നില്ലേ? പിന്നെ ലക്ഷദ്വീപിൽ നായ്ക്കളില്ലല്ലോ. ഇവിടെ നായ്ക്കളില്ലേ എലി പെരുകുമെന്ന് പറഞ്ഞു. ലക്ഷദ്വീപിൽ എലി ശല്യം ഉണ്ടോ? അവിടെ നായ്ക്കളില്ലല്ലോ. അപ്പം നായ്ക്കളെ നമ്മൾ വളർത്തുന്നത് എലിയെ പിടിക്കാനാണെന്നുള്ള പരിഹാസ്യമായ തലത്തിലേക്ക് കേരളം വന്നിരിക്കുന്നു. ഒരു അമ്മയെ കടിച്ചു കീറി അവരുടെ മാംസം ഭക്ഷിച്ചിട്ട് നമ്മൾ പറയാണ് പട്ടിയെ നിരീക്ഷിക്കുന്നു. അങ്ങനെ നിരീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പട്ടിയെ കിട്ടിയാൽ അതിനെ തട്ടിക്കളയുക എന്നുള്ളതാണ്. തെരുവ് നായ്ക്കളെ ഇല്ലായ്മ ചെയ്യുക, അതിനെ കൊന്നൊടുക്കുക എന്നുള്ളത് മാത്രമേ പ്രായോഗികമായിട്ടുള്ളൂ. അതിനുശേഷം വരുന്ന സിറ്റുവേഷൻ എന്താണെന്ന് അസസ് ചെയ്യുക. ആ സമയത്ത് പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടോ സാമൂഹിക പ്രശ്നങ്ങൾ എന്താണെന്നോ ഇക്കോളജിക്കൽ പ്രശ്നം എന്താണെന്നോ ഒക്കെ ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോൾ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇമ്മീഡിയറ്റായിട്ടുള്ള കാര്യം. വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ഒരാളുടെ കൊലപാതകം അങ്ങനെ തന്നെ പറയാമല്ലോ, നായ്ക്കൾ കൂട്ടം ചേർന്ന് ഒരു ആളെ ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ നിലയ്ക്ക് ചർച്ച ചെയ്യുന്നു. അതിനും അപ്പുറത്ത് ജീവിതം തന്നെ നഷ്ടപ്പെട്ട എത്രയോ പേർ കേരളത്തിലുണ്ട് എന്നതാണ്. അവർ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ജീവിതം നഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട് കേരളത്തിൽ എന്നതാണ് വാസ്തവം. ഇപ്പോൾ നമ്മോടൊപ്പം അങ്ങനെ ഒരാളുണ്ട്, ശ്രീചന്ദ്രൻ. അദ്ദേഹം വിവാഹം കഴിഞ്ഞ് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന് നായ്ക്കളിൽ നിന്ന് തിക്താനുഭവം ഉണ്ടാകുന്നത്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അദ്ദേഹത്തിൻ്റെ അനുഭവം. ശ്രീചന്ദ്രൻ, എന്താണ് താങ്കളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അതെ സാർ, ഞാൻ വിവാഹം കഴിഞ്ഞു 16-ാമത്തെ ദിവസം എൻ്റെ വീട്ടിൻ്റെ അടുക്കളിൽ തന്നെ ടൂ വീലർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് പട്ടി അന്ന് ഇരുട്ടായിരുന്നു, 9 ടൈമായിരുന്നു. അപ്പോൾ പട്ടി കുറച്ചും കൊണ്ട് എടുത്ത് ചാടി, അങ്ങനെ എൻ്റെ നിയന്ത്രണം വിട്ട എൻ്റെ ബൈക്ക് അടുത്ത് നിന്ന മരത്തിലിടിച്ച് ഞാനങ്ങ് തെറിച്ചു പോയി. എൻ്റെ ഞെട്ടല് പൊട്ടി ഇടത് സൈഡിൽ തലയ്ക്ക് പരിക്കേറ്റ്, അങ്ങനെ അതുമാത്രം ഇടത് കണ്ണിൻ്റെ കാഴ്ചശക്തിയും പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പട്ടി കാരണമാണ് എൻ്റെ ജീവിതം ഇത്രയും, ഇപ്പോൾ 18 കഴിഞ്ഞു ഞാൻ വീൽചെയറിലാണ്. അങ്ങനെ വളരെ കഷ്ടത്തിലാണ് ഞാൻ കഴിയുന്നത്. 18 ആയിരിക്കുന്നു എന്നതാണ് അത് അന്ന് മുതൽ, അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഈ 18 മുമ്പ് മുതൽ ഇത് പറയാനുണ്ട്. അന്ന് മുതൽ ഇങ്ങോട്ട് ഈ പട്ടി തെരുവുനായ്ക്കളുടെ ശല്യമുണ്ട്. ആ ശല്യം ഏറ്റവും രൂക്ഷമായ ഒരു തലത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്കും. ശ്രീമതി രാഖി രവികുമാർ, ഇതിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കാണ് തൽക്കാലം എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ 50 പട്ടികൾ ചേർന്ന് ഒരു വ്യക്തിയെ ആക്രമിക്കുന്ന സ്ഥിതി ആ ഗ്രാമത്തിൽ പോലും ആദ്യമല്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ തന്നെ 41 കടി കൊണ്ട് ഒരാൾ ഇപ്പോഴും ആശുപത്രിയിലാണ്. ഇതിനു മുമ്പ് തുടർച്ചയായി ഈ സ്ത്രീക്ക് തന്നെ, ഈ ജീവൻ നഷ്ടപ്പെട്ട സ്ത്രീക്ക് തന്നെ 3 തായ്ക്കളുടെ കടിയേൽക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇത്രയും ഒക്കെ ഉണ്ടായിട്ടും നടപടിയെടുക്കാത്ത ആ തദ്ദേശഭരണ അധികാരികൾ തന്നെയല്ലേ, സ്ഥാപന അധികാരികൾ തന്നെയല്ലേ ഒന്നാമത്തെ പ്രതികൾ? അത്തരത്തിൽ നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം ABC പ്രോഗ്രാം നന്നായി നടപ്പിലാക്കാൻ മാത്രമേ നമുക്ക് പറ്റാറുള്ളൂ, ആനിമൽ ബെർത്ത് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പ്രോഗ്രാം. അതല്ലാതെ ഒരു നായയും കൊന്നെടുക്കുവാൻ നമ്മളെ ഇപ്പോൾ നിയമം അനുവദിക്കുന്നില്ല. ഫെറോഷ്യസ് ആയിട്ടുള്ള ഡോഗ്സിനെ മാത്രം കൊല്ലണമെന്നാണ് ഇപ്പോൾ സുപ്രീംകോടതി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതല്ലാത്തൊരു സാഹചര്യത്തിൽ നായ്ക്കൾ അക്രമാരികളല്ല, അല്ലെങ്കിൽ അതിന് റാബിസ് പോലുള്ള പേവിഷബാധ ഏറ്റിട്ടുണ്ട് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അവയെ കൊല്ലാനുള്ള അധികാരമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോൾ നിയമം അനുവദിക്കുന്നത് ഇവയെ ബർത്ത് കൺട്രോൾ വാക്സിനേഷൻ നടത്തി തിരിച്ച് ആ സ്ഥലങ്ങളിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആ പഞ്ചായത്ത് എത്ര കണ്ടത് ചെയ്തിട്ടുണ്ടെന്നുള്ളത്, ഒരു പഞ്ചായത്ത് വിജയകരമായി അത് കേരളത്തിൽ നടപ്പാക്കുന്നതായി പറയാമോ? ഏതെങ്കിലും ഒരു കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ? തിരുവനന്തപുരം നഗരസഭ എത്ര നായ്ക്കളെയാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ അന്ധീകരിക്കാൻ കഴിയുക? അതിൽ പ്രായോഗികത എത്രത്തോളം?